തെങ്ങിൻ തോപ്പുകളൊക്കെ നിറഞ്ഞ ഒരു അതിമനോഹരമായ സ്ഥലം. ഗ്രാമത്തിലൂടെയുള്ള ചെറിയ റോഡിലൂടെ മുൻപോട്ട് പോവാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം, ചെറുതായിട്ട് ഓരോന്ന് പിടിപ്പിച്ചിട്ടുള്ള ഇരിപ്പാണെന്ന് തോന്നുന്നു. ഈ പാലത്തിന്റെ പേര് പെരിയോട്ട് ഹാങ്ങിംഗ് ബ്രിഡ്ജ് എന്നാണ്. കാര്യംകോട് പുഴയ്ക്ക് കുറുകയാണ്. ഇതാണ് തൂക്കുപാലത്തിന്റെ സൗന്ദര്യത്തിന് പിന്നിലുള്ള ശാസ്ത്രീയ വിശദീകരണം. ഈ വള്ളത്തിലിട്ടാ നീന്തിക്കോളാം. നമുക്ക് ആവശ്യമുണ്ട് ചാണ്ട വല്ല കരയിരുന്നാ മതി. ഈ ആള് ഭയങ്കര കാസർഗോട്ട് പോപ്പുലർ അല്ലാത്ത, അധികം ആളുകൾ അറിയപ്പെടാത്ത, പ്രശാന്ത സുന്ദരമായ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടോ? അപ്പോൾ അറിയത്തില്ലെങ്കിലേ നേരെ ഞങ്ങളുടെ വീടിലോട്ട് പോരെ, നല്ല അടിപൊളി സ്ഥലം കാണിച്ചു തരാം. തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ കാസർഗോഡ് യാത്രയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ യാത്ര തുടങ്ങാം. അധികം ആരും ശ്രദ്ധിക്കാത്ത നമ്പ്യാർക്കൽ ഡാമിന്റെ കാഴ്ചയിൽ നിന്നും ഈ പോകുന്നത് ഒരു തൂക്കുപാലത്തിലേക്കാണ്. ഇവിടെ നിന്നുള്ള ദൂരം 5.5 കിലോമീറ്റർ ആണ്. ഗ്രാമത്തിലൂടെയുള്ള ചെറിയ റോഡിലൂടെ മുൻപോട്ട് പോവാണ്. തെങ്ങിൻ തോപ്പുകളൊക്കെ നിറഞ്ഞ ഒരു അതിമനോഹരമായ സ്ഥലം. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം ദൂരമേയുള്ളൂ. ആ സുഹൃത്തുക്കളെ, അപ്പം എല്ലാവർക്കും റിമേഷ് സുരേഷ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം. ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. അപ്പം ഞങ്ങൾ പുത്തൻ ഒരു സ്ഥലത്ത് തരികയാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ബ്രിഡ്ജ്. തൂക്കുപാലം, ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തെ നമ്മൾ കയറിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം. താഴെ വന്ന അപ്പം ആൾക്കാർ കമന്റ് അടിച്ചു, ഇതല്ല, ഇത് സെക്കൻഡ് ലാർജസ്റ്റ് ആണ്, ലാർജസ്റ്റ് വേറെ ഉണ്ടെന്ന്. അപ്പം നമ്മൾ ആ തൂക്കുപാലം കാണാൻ വേണ്ടി വേറൊന്ന് പോകുന്നുണ്ട്. അപ്പം എന്തായാലും ഈ തൂക്കുപാലം ഒന്ന് കണ്ടുപോക്ക്. അതെ അതെ, അപ്പം ഈ തൂക്കുപാലം ഒന്ന് കണ്ടുപോക്ക്. ഇത് നല്ലതാണ് കേട്ടോ, ഇത് വളരെ നല്ലതാണ്. ഇത് തിരിച്ചും ഇത് തികച്ചും ഒരു ഗ്രാമീണ പ്രദേശത്തിലുള്ള ഒരു സംഭവമാണ്. പ്രദേശത്തുള്ള സംഭവമാണ്. നമുക്ക് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നെറ്റിൽ നോക്കിയിട്ട് നിങ്ങൾ പറയുന്നതായിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് എൻ്റെ അറിയത്തില്ല പ്രത്യേകതകൾ. എനിക്ക് തോന്നുന്നു ഇത് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടതുപോലെ തന്നെ ഇതും കാസർഗോഡ് ജില്ലയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും ആ തൂക്കുപാലം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഉച്ചതിരിഞ്ഞ് ഒരു 3 മണിയായ സമയമാണ്. അങ്ങനെ നേരെ വന്ന് തൂക്കുപാലത്തിന്റെ വാതിൽക്കലെത്തി വാഹനം വെച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു 3 പേര് കുറച്ച് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി ആ പാലത്തിന്റെ തുമ്പത്ത് വന്നിരിപ്പുണ്ട്. ഈ ഇളം കാറ്റത്ത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനൂടെ കുറച്ച് കുളിത് കിട്ടാൻ വേണ്ടി ചെറുതായിട്ട് ഓരോന്ന് പിടിപ്പിച്ചിട്ടുള്ള ഇരിപ്പാണെന്ന് തോന്നുന്നു. ചില അന്വേഷണങ്ങൾ അവരോട് നടത്തി പാലം കാണാനായി ഞങ്ങൾ നടക്കുവാണ്. ഈ പാലത്തിന്റെ പേര് ഈ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് തന്നെയാണോ എന്ന സംശയമുണ്ട്. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സംശയം. പിന്നെ അതുപോലെ ഈ പാലം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്, അങ്ങനെ കുറെ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയായിരുന്നു ആ നാട്ടുകാരോട് ചോദിച്ചറിഞ്ഞത്. നീലേശ്വരത്തിനടുത്ത് കാര്യംകോട് പുഴയ്ക്ക് കുറുകയാണ് 150 മീറ്റർ നീളമുള്ള ഈ തൂക്കുപാലമുള്ളത്. 2004 മറ്റോ പണിഞ്ഞ് ഉദ്ഘാടനം ചെയ്ത തൂക്കുപാലമാണിത്. ഏകദേശം 20 വർഷം പഴക്കം. ഇപ്പോൾ ഇത് വണ്ടികൾ കൊണ്ടുപോകാനൊക്കുന്ന പാലമല്ല, സൈക്കിൾ മാത്രമേ കയറാനൊക്കത്തുള്ളൂ എന്നാണ് നാട്ടുകാർ പറഞ്ഞു കേട്ടത്. അപ്പോൾ കാസർഗോഡുകാർക്ക് അത്യാവശ്യം നല്ല ഫോട്ടോഷൂട്ടിനും മറ്റു മനോഹരമായ തൂക്കുപാലം ഇവിടെ തന്നെയുണ്ട്. അധികം ആരും വന്ന് നശിപ്പിക്കാത്ത നല്ല മനോഹരമായ വൃത്തിയുള്ള ചുറ്റുപാടും ശാന്തസുന്ദരമായ കാര്യംകോട് പുഴയും അതിന്റെ ഇരുവശങ്ങളിലും തടച്ചു വളർന്നു നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും കുളിർമയുള്ള കാറ്റും, അങ്ങനെ ഇതൊക്കെ അനുഭവിച്ച് ആകാശത്തിനും ഭൂമിക്കും ഇടയിലൂടെ തൂക്കുപാലത്തിലൂടെയുള്ള ആ നടത്തം, അതിന്റെ ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയ്ക്കുമുണ്ട്. പെരിയോട്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നാണ്, പെരിയോട്ട് തൂക്കുപാലം എന്നാണ് ഇതിൻ്റെ പേര് ഗൂഗിൾ മാപ്പിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന മറ്റ് 3 പേര് പറഞ്ഞത് ഇതിൻ്റെ പേര് വേറൊരു പേരാണ്. അതിൻ്റെ പേര് പറഞ്ഞത് ഉപ്പിലി, അങ്ങനെയുള്ളൊരു പേരുണ്ട്. നമുക്ക് എന്തായാലും അവരോട് തന്നെ ചോദിക്കാം. പക്ഷേ ഓൺലൈൻ കൊടുത്തിരിക്കുന്നത് പെരിയോട്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നാണ്. ഇതാണ് തൂക്കുപാലത്തിൻ്റെ സൗന്ദര്യത്തിന് പിന്നിലുള്ള
ശാസ്ത്രീയ വിശദീകരണം. ഒരു തൂക്കുപാലത്തിൽ അല്ലെങ്കിൽ സസ്പെൻഷൻ ബ്രിഡ്ജിൽ സസ്പെൻഡറുകൾ എന്നറിയപ്പെടുന്ന ചെറിയ കേബിളുകൾ ബ്രിഡ്ജ് ഡെക്കിൽ നിന്ന്, അതായത് നമ്മൾ ചവിട്ടി നടക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്ന് ഏറ്റവും മുകളിലേക്ക് ആ പ്രധാന പിന്തുണയുള്ള കേബിൾ, ഏറ്റവും മുകളിൽ നീണ്ടു നിൽക്കുന്ന കേബിൾ കണ്ടോ, ആ കേബിളുകൾ വരെ നേരെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. സസ്പെൻഡറുകൾ ബ്രിഡ്ജ് ഡെക്കിന്റെ കംപ്രഷൻ ഫോഴ്സുകളെ, നമ്മൾ ഈ ചവിട്ടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സുകളെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സപ്പോർട്ടിംഗ് കേബിൾ വഴി അങ്ങേയറ്റോ ഇങ്ങേയറ്റോ ഉള്ള ടവറുകളിലേക്ക് മാറ്റുന്നു. ഇത് ടവറുകൾക്കിടയിലും ഓരോ അറ്റത്തും നങ്കൂരമിടുന്ന സ്ഥലങ്ങളിലും മനോഹരമായ ആർക്കുകൾ ഉണ്ടാക്കുന്നു. ഇതാണ് ശരിക്കും തൂക്കുപാലത്തിന്റെ മനോഹരത്തിന്റെ രഹസ്യം. പച്ച പകിട്ടണിഞ്ഞ പുഴയോരത്തു നിന്നും തൂക്കുപാലത്തിന്റെ ഒത്ത നടുക്കെത്തുമ്പോൾ ഒരു പ്രത്യേക താളത്തിലുള്ള ഒരു കുലുക്കമുണ്ട്. ദൂരെയാണെങ്കിൽ പുഴയുടെ നടുക്ക് മൊത്തം മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ചെറിയ ദ്വീപ് കാണാം. അല്പം അരികിൽ ആരുടെയോ ഫ്ലോട്ടിംഗ് ഫിഷ് ടാങ്ക് കാണാം, വെള്ളത്തിനകത്ത് പൊങ്ങി നിൽക്കുന്ന മീനെ വളർത്തുന്ന ടാങ്ക്. ഇവിടെ പാലത്തിന്റെ കീഴിൽ പുഴയോരത്ത് ആമ്പൽ കാണാം, വെള്ളയാമ്പൽ. പിന്നെ അതിന്റെ വട്ടത്തിലുള്ള ഇലയും എല്ലാം മുകളിൽ നിന്ന് കാണുമ്പോൾ ഒരു മനോഹരമായ എക്സൈറ്റിംഗ് ആയ കാഴ്ചയാണ്. ഈ നാട്ടുകാർക്ക് ഇനിയും വാഹനം പോകാനൊക്കുന്ന ഒരു റോഡ് പാലമാണ് ആവശ്യം എന്നാണ് അറിഞ്ഞത്. എന്തായാലും അത് വരുമ്പോൾ ഇത് കളയരുത് എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അവിടെ ഇരിക്കുന്ന മൂന്ന് പേരോട് കുറച്ച് രസകരമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഓരോരുത്തർക്കും രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കാണുമല്ലോ, അതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല. അത്തരം കാര്യങ്ങൾ തെളിമയാർന്ന രീതിയിൽ മറ്റുള്ളവരോട് പറയാനും ക്ഷമയോടെ അവരിൽ നിന്ന് കേൾക്കാനും കഴിയുന്ന സംസ്കാരത്തിലാണ് നാം അഭിമാനം കൊള്ളേണ്ടത്. ഈ പാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലം ഉപയോഗിച്ചിട്ടാണ് ആൾക്കാരെല്ലാം കൂടുതലും നടന്നു പോകുന്നത്. പിന്നെ ഇപ്പോഴും ഈ പാലം പഴക്കായതുകൊണ്ട് ഇനി പറഞ്ഞു കഴിഞ്ഞാല് കുറെ റിപ്പയർ പണികളും ബാക്കിയുണ്ട്. ഈ റിപ്പയർ പണി ചില സമയത്ത് ഒരു അപകടാവസ്ഥ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ പോയിട്ട് കയറാൻ പറ്റില്ല. ചെറിയ സൈക്കിള് അല്ലെങ്കിൽ പോലത്തെ വണ്ടിയൊന്നും വലിയ കൊണ്ടുപോകാൻ പറ്റില്ല. സൈക്കിളുണ്ടാവും, മറ്റേ വലിയ വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഈ പാലം ഉദ്ദേശിക്കുന്നത് ഈ പാലത്തിലെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഹൈവേയിലേക്ക് എളുപ്പമാണ്, കാഞ്ഞങ്ങാട് ഹൈവേയിലേക്ക് പോകാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകാനും ഇതിൽ ഉപയോഗിക്കുന്നത്, സ്കൂളിലും കുട്ടികളെല്ലാം പോകുന്നതാണ്. അപ്പുറത്തെ സ്ഥലത്തിന്റെ പേര് എന്തുവാ? അപ്പുറത്തെ സ്ഥലത്തിന്റെ പേര് പിന്നെ പനങ്കാവ്. പനങ്കാവ്, ഈ പനങ്കാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ മുത്തപ്പനാർകാവ് സൗത്ത് എത്തി. ഇവിടെ മുത്തപ്പനാർകാവ് ഇതാ ഹൈവേ ടച്ചാണ് കാണുന്നത്. അപ്പോൾ ഈ പാലത്തിൽ ഒട്ടുമിക്ക ജനങ്ങളും ഈ പാലം ഉപയോഗിച്ചിട്ടാണ് ഇതുവരെ പോയിട്ടുണ്ടായത്. മുമ്പ് തോണിയിലാണ് പോയിക്കൊണ്ട്, ഈ പാലം വന്നി പിന്നെ ഇതായി. ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് ഒരു വലിയൊരു നടപ്പാലം അല്ല വേണ്ടത്, ഇനി ഒരു ബസ് പാലം എന്ന് വേണ്ടത്. ഒരു ബസ് പാലം കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് വളരെ ഉപകാരം ഒന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ പാലത്തിനെ പറ്റിയിട്ട് ഇവരെല്ലാം മീൻപിടുത്തക്കാരാണ്. ഇതായി ഒരു മീൻപിടുത്തക്കാരനിരിക്കുന്നത്. നമ്മൾ അത്യാവശ്യം സിനിമ ആർട്ടിസ്റ്റും കൂടെയാണ്. ഏതൊക്കെ സിനിമ? ഞാൻ തമിഴിൽ ഇന്ത്യൻ ടൂവില് ഒരു വേഷം ഉണ്ടായിരുന്നു. പേര് അശോക്. ഈ സ്ഥലത്തിന്റെ പേര്? ഈ സ്ഥലത്തിന്റെ പേര് ഉപ്പിലിക്കൈ. ഉപ്പിലിക്കൈ, ഇതിന്റെ അപ്പുറം പനങ്കാവ്, അപ്പുറം പോയി കഴിഞ്ഞാൽ സൗത്ത് ആയി. ഇപ്പം സാധാരണക്കാരനായ ജനങ്ങൾക്ക് തൊഴിലില്ല, തൊഴിലില്ലായ്മ ഏറ്റവും വലിയ പ്രതിഷേധമായിട്ടാണ് കാണുന്നത്. ആക്ച്വലി നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് കേരളത്തിലെ തൊഴിൽ മേഖലയെല്ലാം അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് കയറി. പക്ഷെ അത് ഒന്നാമത്തെ കാര്യം കേരള ജനങ്ങളെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമില്ലാതാക്കി. ആരും ഒന്നാലും ഇവിടുത്തെ പാർട്ടിക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ മദ്യം മയക്കുമരുന്നിലെ അടിമയാണ് കൂടുതൽ ആൾക്കാർ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കോൺഫിഡൻറ്റ് പോയി. ഇല്ല, കോൺഫിഡൻ്റ് അല്ലേ, ജോലി ചെയ്യാനുള്ള കോൺഫിഡൻറ്റ് പോയി, കുട്ടികളെ കൊല്ലി ചെയ്ത്. പിന്നെ മടിയം മറാക്കിൻ്റെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ലോട്ടറി. അപ്പൊ മറ്റു സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാർ മദ്യപിക്കാത്തവരാ? അവര് കൂടുതൽ ചെയ്യുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ അവസ്ഥ തൊഴിലാളികള് കൂടുതല് കൊടിയും പിടിച്ചു നടക്കുന്ന ആൾക്കാരാണ്, പണിയെടുക്കൂല. കേരളത്തിലെ തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്, അതിനെപ്പറ്റി പറയുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന നിരക്കാണ്. അത് പരിഹരിക്കാനുള്ള മാർഗം തൊഴിലവസരങ്ങൾ സർക്കാർ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. 26 സംസ്ഥാനങ്ങളിൽ PSC വഴി നിയമനം 19,646 പേർക്ക്, എന്നാൽ കേരളത്തിൽ മാത്രം 15,146 പേർക്ക്. തൊട്ടടുത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന സംസ്ഥാനം ബംഗാളാണ്, 3,605. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കേരളം വളരെ മികച്ചതാണെങ്കിലും നമ്മുടെ നാട്ടിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ വെച്ച്
നോക്കുമ്പോൾ ഇത് വളരെ തുച്ഛമാണ്. ഒരു കാലത്തും ഇത്രയും യൗവനക്കാർക്ക് കേരളത്തിൽ തൊഴിൽ കണ്ടെത്തി കൊടുക്കുക അസാധ്യമാണെങ്കിലും കേരളം ഇനിയും മുന്നേറേണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെ വരുമാനത്തിലെ പ്രധാന സ്രോതസ് മദ്യത്തിൽ നിന്നാണോ? RBIയുടെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് GDPയുടെ 3.7% മാത്രമേ ഉള്ളൂ മദ്യത്തിൽ നിന്നുള്ള വരുമാനം. അതേസമയം ഏറ്റവും കൂടുതൽ വരുമാനം മദ്യത്തിൽ നിന്നും നേടുന്ന സംസ്ഥാനം അത് UPയാണ്, ഉത്തർപ്രദേശ്. 22%. ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃഷിക്കല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഇവിടുത്തെ ഭൂമിനെ കൊല്ലിയായിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അതിന് ബിൽഡിംഗ് കെട്ടി വെച്ച് തന്നെ കൊല്ലിയായിരുന്നു. വ്യവസായം അല്ലാടെ ഇവിടെ, പ്രൊഡക്ഷൻ ഇല്ല. ഇദ്ദേഹം ഇപ്പോ പറഞ്ഞത് പ്രൊഡക്ഷനെ കുറിച്ചാണ്. ഉൽപാദനം, പ്രൊഡക്ഷന്റെ തോത് GDPയിലൂടെ അടക്കാം. അതായത് കേരളത്തിനുള്ളിൽ നിർമ്മിച്ച എല്ലാ പൂർത്തിയായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിലുള്ള മൂല്യം. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ മാത്രം ഉൾപ്പെടുന്നതല്ല, മൂന്നിലൊന്നുള്ള കടലോര പ്രദേശങ്ങളും മൂന്നിലൊന്നുള്ള മലയോര പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന കേരളത്തിന്റെ ഭൂമിഘടനയനുസരിച്ചും ആളുകളുടെ ജനസാന്ദ്രത അനുപാതം അനുസരിച്ചും അധികം വൻകിട ഫാക്ടറികൾ കൊണ്ടുവരുന്നത് കേരളത്തിൽ അസാധ്യമായതിനാൽ കേരളത്തിന്റെ വരുമാനത്തിൽ 60%ത്തിലധികവും സേവനങ്ങളിൽ നിന്നുള്ള വരുമാനമാണ്. ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യത്തിന്റെയും തെളിവുകൾ ലിങ്കുകളായി താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. ഇന്ത്യയുടെ 1.2% മാത്രം ഭൂമിയും 2.8% മാത്രം ജനസംഖ്യയുമുള്ള കേരളം 4.2% ഇന്ത്യൻ GDPയിലേക്ക് സംഭാവന ചെയ്യുന്ന സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി കേരളത്തിന്റെ GDP താരതമ്യം ചെയ്യുമ്പോൾ കേരളം 9ാം സ്ഥാനത്തും പ്രതിശീർഷക വരുമാനത്തിൽ, അതായത് പെർ ക്യാപിറ്റ ഇൻകത്തിൽ, കേരളം 8ാം സ്ഥാനത്തുമാണ്. GDPയുടെ വളർച്ച 2021-22 കാലഘട്ടങ്ങളിൽ 2013 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കടയാളപ്പെടുത്തി. അത് 12.1% തെറ്റിദ്ധാരണകൾ പരത്തുകയല്ല ഒരു മാധ്യമങ്ങളുടെയും ഉത്തരവാദിത്തം, പകരം സത്യം ജനങ്ങളിൽ എത്തിക്കുകയാകണം. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്നത് ശരിയല്ല, നമുക്കറിയില്ല അതിനെ കുറിച്ച് കൃത്യമായിട്ട് അതിന്റെ കണക്കുണ്ട്. കള്ളമാണോ? ഞാൻ കള്ളമല്ല, സത്യം പറഞ്ഞേ. നീ ഒരു കാര്യം മനസ്സിലാക്കി, കേന്ദ്ര സർക്കാർ പറഞ്ഞ കള്ളമാണോ? കേന്ദ്ര സർക്കാർ ഇവിടെ മൊത്തം അന്വേഷിച്ചല്ലോ സഹോദര പറയുന്നത്, ഇങ്ങനെ പറഞ്ഞു തന്നാ നീ ഓരോ സത്യമല്ല, സത്യമാണോ അസത്യമാണോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാനിതിനെ കുറിച്ച് പഠിച്ചില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ വള്ളത്തിലിട്ടാ നീന്തിക്കൊള്ളാം, അത്ര തന്നെ, നീന്തിപ്പോയിക്കൊള്ളാം. അതെന്ന് വെച്ചാല് ആദ്യം കുളത്തിൽ നീന്ത, പിന്നെ കടലിലേക്ക് പോവാം. വെള്ളത്തിൽ ആരും കൊണ്ട് ഇടാൻ നിന്ന് കൊടുക്കുകയും ചെയ്യരുത്. ഇല്ല ഇല്ല, നമുക്ക് ആവശ്യമുണ്ട്, ചാണ്ട വല്ല കറയിരുന്നാ മതി. നീ ആള് ഭയങ്കര കുറച്ച് എഡിറ്റ് ചെയ്തോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഈ സ്ഥലത്തോടും വിട പറയുകയാണ്. ഞങ്ങളുടെ ചെറിയ വീഡിയോ, മനോഹരമായ ഈ സ്ഥലത്തോട് ഞങ്ങൾ വിട പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ കാസർഗോഡിൻ്റെ വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.